ക്രിസ്തുവിൻ്റെ തിരുമുഖം മറിയത്തോടൊപ്പം ധ്യാനിക്കാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിലെ വാക്കുകളാണ്. അതിൽ പറയും, ക്രിസ്തുവിൻ്റെ തിരുമുഖം ധ്യാനിക്കാൻ മറ്റാരെക്കാളും നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണെന്ന്. ക്രിസ്തുവിൻ്റെ തിരുമുഖ ധ്യാനം എന്നാൽ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളുടെ ധ്യാനമാണ്. അത് മാനവരാശിയുടെ രക്ഷയുടെ രഹസ്യങ്ങളാണ്. ഒരു ഹവ്വാ മൂലം ആദിയിൽ പാപവും മരണവും ലോകത്തിൽ പ്രവേശിച്ചെങ്കിൽ ഒരു സ്ത്രീയുടെ നിലപാട് മൂലം അത് ഭൂമുഖത്തു നിന്നും മാറ്റപ്പെട്ടു, സാത്താനെതിരെ ശത്രുതയ്ക്ക് കാരണമാക്കി. പരിശുദ്ധ അമ്മയിലൂടെ കർത്താവിൻ്റെ ജനനം മുതൽ മരണം ഉത്ഥാനവും വരെ നമുക്ക് ധ്യാനിക്കാൻ കാരണമാകുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ, നക്ഷത്രങ്ങളെ ഉടയാടയാക്കി സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ ദേവപുത്രനെ ഉദരത്തിൽ വഹിച്ച മറിയാം. ബെത്ലഹേം മുതൽ ഗാഗുൽത്ത വരെ ധ്യാനിക്കാൻ മറ്റെന്താണ് നമുക്ക് വേണ്ടത്? പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും യേശുവിനെ ധ്യാനിക്കാം. ക്രിസ്തുവിൻ്റെ തിരുമുഖം ധ്യാനിക്കാൻ മറിയത്തോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.